വേദിയിലിരിക്കുന്ന എന്നെക്കാളും ഉന്നതരായ അൽമു കൊണ്ടും വറവ് കൊണ്ടും ശ്രേഷ്ഠത അനുഭവിക്കുന്ന ആലിമീങ്ങൾ നേതാക്കന്മാർ, അതിനു വരിയായിട്ട് എനിക്ക് മുമ്പിരിക്കുന്ന ഉദവികൾ, പ്രത്യേകിച്ചും ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം ബഹ്റൈനിൽ വിസിറ്റ് ചെയ്യുകയും ഒരുപാട് ടെലിഫോൺ കാളുകളും മറ്റും ചെയ്ത ബഹുമാന്യനായ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി അവർ, എണ്ണി തീരാത്ത ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദാറുൽ ഹുദ അതിന്റെ പേര് പോലെ തന്നെ ദാറുൽ ഹുദയാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖാദി അവർ പറഞ്ഞതുപോലെ, തഖ്രീജ് എന്ന് പറഞ്ഞാൽ ബിദായത്തുൽ നിഹായത്തുൽ ബിദായ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ പ്രാപ്തമായി എന്ന് സനദ് തന്നുകൊണ്ട് ദാറുൽ ഹുദ നിങ്ങളോട് പറയുകയാണ്, സ്വന്തമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുവാൻ നിങ്ങൾ പ്രാപ്തരായി കഴിഞ്ഞു എന്ന് മാത്രമാണ് ഈ സനദ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. قيل الامام احمد رحمه الله متى المحبره قال الى المقبره امام احمد നോട് ചോദിക്കപ്പെട്ടു ഏതു വരെ എഴുതി പഠിക്കണം പറഞ്ഞു ഇലൽ മഖ്ബറ മഖ്ബറ വരെ അതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ ദാറുൽ ഹുദ ഇന്ത്യ രാജ്യത്തിന്റെ സ്നേഹവും ബഹുമാനവും ബഹുമാനപ്പെട്ട ഖാദി അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ ഔന്നത്യത്തെ ഉയർത്തിക്കാട്ടുവാനുള്ള ഒരു സമുദായമായിട്ട് തന്നെ മാറുവാൻ അല്ലാഹു തൗഫീഖിനെ തരുമാറാകട്ടെ. ഈ ദാറുൽ ഹുദാക്ക് ഈ പരിപാടിക്ക് സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ ബഹ്റൈനിലെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടിയും 15 ശാഖകൾക്ക് വേണ്ടിയും SKSF വേണ്ടിയും ജമീയത്തുൽ മുഅല്ലിമീന് വേണ്ടിയും ദാറുൽ ഹുദയുടെ ബഹ്റൈനിലെ ശാഖയ്ക്ക് വേണ്ടിയും ആശംസകൾ നേർന്നുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.